ഇടുക്കിയിൽ പട്ടയഭൂമിയിൽ നിന്നടക്കം ആളുകളെ കുടിയൊഴിപ്പിച്ച് വനമേഖലയാക്കി മാറ്റാനുള്ള വനംവകുപ്പിന്റെ നീക്കത്തിനെതിരെ സിപിഐയും രംഗത്ത്. വനംവകുപ്പ് ജനവാസ കേന്ദ്രത്തിൽ വന്ന് വനവൽക്കരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ലെന്നാണ് സിപിഐയുടെ നിലപാടെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ വ്യക്തമാക്കി. ഇടുക്കി ചിന്നക്കനാലിലെ ആദിവാസികളെ കുടിയൊഴിപ്പിക്കുന്ന നീക്കത്തിൽ വകുപ്പ് മന്ത്രി അടക്കം ഇടപെട്ടതോടെ ഇവിടെ നിന്നും പിൻവാങ്ങിയ വനംവകുപ്പ് സമാന രീതിയിൽ ജില്ലയിലെ പല മേഖലകളിലും കുടിയിറക്കാൻ ശ്രമം തുടരുകയാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 18-ാം വാർഡിൽ ഉൾപ്പെടുന്ന കൈതപ്പാറ നിവാസികളുടെ ഭൂമി കർഷക കുടുംബങ്ങളെ ഒഴിപ്പിച്ചേറ്റെടുക്കുവാൻ വനംവകുപ്പ് ശ്രമം നടത്തിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. വനംവകുപ്പ് ജനവാസ കേന്ദ്രങ്ങളിൽ വന്ന് വനവൽക്കരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ലെന്നാണ് സിപിഐയുടെ നിലപാടെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ പറഞ്ഞു. വനം വകുപ്പിന്റെ പ്രവർത്തനം അധികവും കേന്ദ്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവർ പലപ്പോഴും അതനുസരിച്ചുള്ള ചുവടുവയ്പ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെ വനഭൂമിയും കൃഷിഭൂമിയും വേർതിരിഞ്ഞാണ് കിടക്കുന്നത്. വനഭൂമിക്കകത്ത് കൃഷിഭൂമിയില്ല. അപ്പോൾ പാർട്ടി ഇക്കാര്യത്തിൽ എടുത്തിരുന്ന നിലപാട്, വനം വകുപ്പ് ജനവാസ കേന്ദ്രങ്ങളിൽ വന്ന് വനവൽക്കരണത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോൾ വേർതിരിഞ്ഞ് കിടക്കുന്നത് ജണ്ടയുമുണ്ട്. ആ ജണ്ടയ്ക്കുള്ളിൽ ഭൂമി സംരക്ഷിക്കുക, അതിനപ്പുറത്തുള്ള കൃഷിഭൂമിയിലേക്ക് കടന്നു വരാതിരിക്കുക, ഇതാണ് ആ കാര്യത്തിൽ പൊതുവിൽ സിപിഐ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്നാൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും രഹസ്യമായി ഒഴിപ്പിക്കൽ നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. 5 സെന്റും 10 സെന്റും സ്ഥലമുള്ള ആളുകളെ സമീപിച്ച് 15 ലക്ഷം വീതം നൽകാമെന്ന വാഗ്ദാനം നൽകി ആദ്യഘട്ടത്തിലവരെ കുടിയൊഴിപ്പിക്കുന്നതിനും പിന്നാലെ സമീപവാസികളെ ഒഴിപ്പിക്കുന്നതിനുമുള്ള നീക്കമാണ് നടക്കുന്നതെന്നും വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നുമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ കമ്പംമട്ട്.